കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ദേവനന്ദ മനസ്സിലൊരു തീരാ നോവായി തുടരുമ്പോൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയും തനിക്കുണ്ടായ ഒരു അനുഭവവും നടനും സംവിധായകനും ഒക്കെയായ സന്തോഷ് പണ്ഡിറ്റ് പങ്കുവയ്ക്കുന്നു. മാതാപിതാക്കൾ കുഞ്ഞുമക്കളെ കുറെ കൂടി ശ്രദ്ധയോടെ പരിപാലിക്കണം എന്നാണ് സന്തോഷ് പറയുന്നത്. സമൂഹത്തിൽ യാത്രയ്ക്കിടയിലും ജനങ്ങൾക്കിടയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ തനിക്ക് ഉണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെയൊരു നിരീക്ഷണം പങ്കുവച്ചിരിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ യാതൊരു ശ്രദ്ധയും ഇല്ലാതെയാണ് പരിഗണിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. യാത്രയ്ക്കിടയിൽ പോലും കുട്ടികളെ സംരക്ഷിക്കാൻ നമ്മൾ മറന്നുപോകാറുണ്ട്. ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അധികവും ഇവിടെ പങ്കുവയ്ക്കുന്നത്. പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം. ട്രെയിനിൽ എനിക്കൊരു അച്ഛൻ 15 മിനിറ്റ് അച്ഛനും കുഞ്ഞു കുട്ടിയൊക്കെ പോകുമ്പോൾ 15-20 മിനിറ്റ് അദ്ദേഹം ഈ കുളിക്കാൻ ഇതിനായിട്ട് പോകുമ്പോ മോനെ ആരും ഏൽപ്പിക്കാതെ പോകുന്നേ. അത് ശരിക്കും ഇതേപോലെ, അതായത് അത്ര അശ്രദ്ധമാണ് നമ്മുടെ നാട്ടിലെ പല ആളുകളും, ഞാനായാലും പെണ്ണായാലും. എന്തെങ്കിലും പ്രശ്നം വരുമ്പോ വേഗം അയ്യോ എന്റെ മോനെ കൊണ്ടേ മോളെ കൊണ്ടേ അല്ലെങ്കിൽ മോനെ അവിടെ പോയി വീട് ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും കളിയും അതിനകത്ത് കാര്യമുണ്ട്. കേരളത്തിൽ കുട്ടികളെ കാണാതാവുന്ന പരാതികൾ ഈയിടെയായി വർദ്ധിച്ച് വരികയാണല്ലോ. വർഷത്തിൽ 3800 കുട്ടികളെയാണ് കാണാതാവുന്നത്. നഷ്ടപ്പെടുന്ന കുട്ടികളെല്ലാം എവിടെ പോകുന്നു ആവോ? മുമ്പൊരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ എന്റെ അനുഭവം പറയാം. ഒരു അച്ഛനും 2 വയസ്സുകാരനും നീണ്ട യാത്ര ചെയ്യുകയായിരുന്നു. മകന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധ അയാൾ വെച്ചിരുന്നില്ല. ആ കുഞ്ഞുകുട്ടി ട്രെയിനിൽ കയറിയത് മുതൽ മൊത്തം ഓടി നടക്കുകയായിരുന്നു. രാത്രി കഴിഞ്ഞ് പകൽ സമയമായപ്പോൾ ആ കുട്ടിയെ സീറ്റിലിരുത്തി ആ അച്ഛൻ ബാത്റൂമിൽ കുളിക്കാനായി പോയി. ആരെയും ഏൽപ്പിച്ചിട്ടില്ല. 2 മിനിറ്റ് അച്ഛനെ നോക്കി ക്ഷമ നശിച്ച കുട്ടി പെട്ടെന്ന് അച്ഛനെ തിരഞ്ഞ് ഓടിപ്പോയി. ബാത്റൂമിനുള്ളിലായ അച്ഛനെ കാണാനാവാത്തതിനാൽ മനം നൊന്ത് ഓടുകയും ട്രെയിനിന്റെ ഡോറിനടുത്ത് പോയി ഉറക്കെ കരയുകയും ചെയ്തു. ഭാഗ്യത്തിന് ഈ സീൻ കണ്ടുനിന്ന ഞങ്ങൾ പെട്ടെന്ന് തന്നെ കരയുന്ന കുട്ടിയെ അനുനയിപ്പിച്ചു. പല്ലത്തീപ്പും കുളിയും എല്ലാം കഴിഞ്ഞ് 15 മിനിറ്റിന് ശേഷമാണ് ആ കുട്ടിയുടെ അച്ഛൻ എത്തുന്നത്. അതുവരെ ഞങ്ങൾ ആ കുട്ടിയെ ആശ്വസിപ്പിച്ചു. അതേസമയം ആ 15 മിനിറ്റിനിടയിൽ ആ ട്രെയിൻ ഒരു സ്റ്റോപ്പിൽ നിർത്തിയിരുന്നു. അച്ഛനെ കാണാത്ത വിഷമത്തിൽ ആ കുട്ടി സ്റ്റോപ്പിൽ സ്വന്തം നിലയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ആ മനുഷ്യൻ അങ്ങനെ പോകുന്ന സമയം യാത്രക്കാരായ ആരെയെങ്കിലും ആ കുഞ്ഞുകുട്ടിയെ ഒന്നും ഏൽപ്പിച്ചുമില്ല. പലരും എത്ര അശ്രദ്ധമായാണ് സ്വന്തം മക്കളെ നോക്കുന്നത്. അതുപോലെ ട്രെയിനിലും ബസ്സിലും അടക്കം ഭിക്ഷയ്ക്കായി വരുന്നവർക്ക് ദയവ് ചെയ്ത് ആരും പണം കൊടുക്കരുത്, ഭക്ഷണം മാത്രം നൽകുക. കേരളത്തിൽ 3800 മിസ്സിംഗ് പറഞ്ഞ കേസ് വരുന്നത്. അതിന് കുറെ കുട്ടികളെ തിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറയുന്നത് അത് സീരിയസ് ആയ വിഷയമാണ്. അതുകൊണ്ട് ഒന്ന് ഞാൻ പറയുന്ന വീട്ടുകാർ ബോധത്തോടെ പെരുമാറണം ഒന്ന്. രണ്ടാമത് ഈ വരുന്ന ഭിക്ഷക്കാർക്ക് ഭക്ഷണമേ കൊടുക്കാവൂ പൈസ കൊടുത്ത്. ഇപ്പൊ ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അതിന്റെ ഇടയിൽ ഞാൻ കണ്ടിട്ട് ഒരു കുട്ടിയെയും കൊണ്ട് ഒരു വികലാംഗയായ കുട്ടിയെയും കൊണ്ട് വരുമ്പോൾ ആളുകൾ സെന്റി അടിച്ച് 10 രൂപ, പ്രത്യേകിച്ച് സ്ത്രീകൾ 10 രൂപ 20 രൂപയൊക്കെ കൊടുക്കും കണ്ടോ. അപ്പോ ആ പെൺകുട്ടിക്ക് കിട്ടുന്ന മെസ്സേജ് എന്താ? മര്യാദയ്ക്ക് കൈയും കാലുള്ള ഒരു കുട്ടിയും കൊണ്ടുവന്ന് വന്നാൽ അവരെ കിട്ടൂല, വികലാംഗയാക്കണം. അപ്പൊ ആരാന്റെ മക്കളെ അടിച്ചുപറ്റി കൊണ്ടുവന്നിട്ട് അവര് വികലാംഗരാക്കുന്നത്. നമ്മുടെ വികാരത്തെ ചൂഷണം ചെയ്ത് പല കുട്ടികളെയും തട്ടിക്കൊണ്ടുവന്ന് അംഗവൈകല്യം വരുത്തിയാണ് നമ്മുടെ മുൻപിൽ ഭിക്ഷയ്ക്ക് വരുന്നത്. ബി കെയർഫുൾ. മാതാപിതാക്കൾ കുഞ്ഞുകുട്ടികളെ കുറെ കൂടി ശ്രദ്ധയോടെ നോക്കുക. എവിടെയും പോവില്ല, ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും എന്ന വിശ്വാസത്തിൽ നമ്മുടെ മക്കളെ അശ്രദ്ധമായി തുറന്നുവിടരുത്. വീട്ടുജോലി തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മുടെ കുട്ടി വിളിപ്പുറത്തുണ്ടോ എന്ന് അമ്മമാർ ഉറപ്പുവരുത്തുക. അന്യസംസ്ഥാനത്തുകാരും മറ്റു ടീമും കൊണ്ട് ഇപ്പോൾ കേരളം നിറഞ്ഞിരിക്കുന്നു. ഇവരിൽ ചിലരെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാകാം. അവരെ നാം ശ്രദ്ധിക്കണം. ദേവനന്ദ മോൾക്ക് ആദരാഞ്ജലികൾ എന്ന് സന്തോഷ് പണ്ഡിറ്റ്. പണ്ഡിറ്റ് ഒന്നും വെറുതെ പറയാറില്ല, പറയുന്നതൊന്നും വെറുതെ ആകാറുമില്ല. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും ന്യൂക്ലിയർ ഫാമിലികൾ കോമൺ ആയതിനു ശേഷം ഇത്തരം സംഭവങ്ങൾ അധികമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ദേവനന്ദയുടെ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. അവർ പുറത്തു പോകുമ്പോഴാണ് കുഞ്ഞിന് അപകടം സംഭവിക്കുന്നത്. പറഞ്ഞു വരുന്നത് പൊതുവായ കാര്യമാണ്. കൂട്ടുകുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ശക്തമായ കരങ്ങളുണ്ടായിരുന്നു. ഇന്ന് കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നേയില്ല. മാറണം ഈ അവസ്ഥ. നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നുപോകുന്ന ഓരോ വഴിയിലും കഴുകൻ കണ്ണുകൾ അവരെ വേട്ടയാടാതെ അവരെ കാക്കാൻ നമ്മുടെ ഓരോ ചുവടുവയ്പ്പിനും കഴിയണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.